ഹായ് ഫ്രണ്ട്സ്, റോയ്സ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു പഴയ ഓഡിയോ സൗണ്ട് സിസ്റ്റം, ഡെക്ക് സൗണ്ട് സിസ്റ്റം എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ബ്ലൂടൂത്ത് ആൻഡ് USB കണക്ടിവിറ്റിയിലേക്ക് മാറ്റിയെടുക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. സിമ്പിളായിട്ട് രണ്ട് വയറുകൾ കണക്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക, ഓഡിയോ ഇൻപുട്ട് ലൈൻ കൊടുക്കുക, ഇത്രയും കണക്ഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പഴയ ഓഡിയോ ഡെക്ക് സൗണ്ട് സിസ്റ്റത്തെ നമുക്ക് കൺവേർട്ട് ചെയ്ത് USB ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള സൗണ്ട് സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരുപാട് പേരിൽ ഇപ്പോഴും ഇതുപോലത്തെ സൗണ്ട് സിസ്റ്റങ്ങൾ ഒരുപാട് കയ്യിലിരിപ്പുണ്ട്. ഇവർ വേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ നമ്മളൊരു കണ്ടീഷൻ വെച്ച് നോക്കുന്നതിൽ ബ്ലൂടൂത്ത് ഇല്ല, USB ഇല്ല, അതൊക്കെ ഒരു വലിയ പോരായ്മയാണ്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളൊരു ഡീകോഡിംഗ് ബോർഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USB ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടുകൂടി നമുക്ക് ഈ സൗണ്ട് സിസ്റ്റങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നല്ല സൗണ്ട് ക്ലാരിറ്റി തരുന്ന സൗണ്ട് സിസ്റ്റങ്ങളാണ് ഇതൊക്കെ. ഈ കാണിക്കുന്ന ഒരു LG സൗണ്ട് സിസ്റ്റമാണ്, ഡെക്ക് സൗണ്ട് സിസ്റ്റമാണ്. ഇതിൽ 3 DVD ചേഞ്ചറാണ് ഉള്ളത്, അതായത് വീഡിയോ പ്ലെയറുമാണ്. ഇതിൽ ബാക്ക് സൈഡ് നോക്കിയാൽ വീഡിയോ ഔട്ട്പുട്ടൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിസ്ക് ഇടുന്ന ഭാഗമൊന്നും വർക്കാകുന്നില്ല, ലെൻസൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഇതിൽ റേഡിയോ കണക്ടിവിറ്റി, ആൻറ്റിന കണക്ഷൻസും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ പോർട്ട് കണക്ഷൻസൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൽ സബ് ഊഫർ ഫിൽട്ടർ ഔട്ട്പുട്ട് ഉണ്ട്, അതായത് സബ് ഊഫർ പ്രീ ഔട്ട്. നമുക്കിതിലേക്ക് ഒരു ആക്റ്റീവ് സബ് ഊഫർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ സബ് ഊഫർ ഔട്ട്പുട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഓക്സ് ഇൻപുട്ട്. നമ്മൾ ഈ ഓഡിയോ ഡീകോഡിംഗ് ബോർഡ് ഓക്സ് ഇൻപുട്ടിലേക്കാണ് കണക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇങ്ങനത്തെയുള്ള സെറ്റുകൾ ഊരി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം നല്ല കറക്റ്റായിട്ട് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അതിൽ വേണ്ടത് ഒരു 5 volt ടാപ്പ് നമുക്ക് എവിടെയും അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് അതിൻ്റെ പവർ സപ്ലൈന്ന് കണക്ട് ചെയ്യുന്ന വയറ് കണക്ഷനിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പലയിടത്തും വോൾട്ടേജുകൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, 5 volt, 12 volt. അപ്പോൾ ഈ 5 volt വർക്ക് ചെയ്യുന്നൊരു ഓഡിയോ ഡീകോഡിംഗ് ബോർഡാണ്. നമുക്ക് ഈ ഓഡിയോ ഡീകോഡിംഗ് ബോർഡാണ് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണക്ഷൻസൊക്കെ പരിശോധിച്ചാൽ കാണാം, ആൻറ്റിന ലെഫ്റ്റ്, ഗ്രൗണ്ട് റൈറ്റ്, ഇതേ രീതിയിലേക്കായിരിക്കും കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഗ്രൗണ്ട് സെൻറ്ററിൽ വരും, ലെഫ്റ്റ് റൈറ്റ്, അതിൻ്റെ ബോക്സ് ഇൻപുട്ടിലേക്ക് ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യുക. പിന്നെ 5 volt ടാപ്പ് നമ്മൾ വയർ കണക്ട് ചെയ്തതിൻ്റെ 5 volt സപ്ലൈ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്യുക. അത്രയും കണക്ടിവിറ്റി ആയിക്കഴിഞ്ഞാൽ ഈ ഓഡിയോ ഡീകോഡിംഗ് ബോർഡ് വർക്കാകുന്നതായിരിക്കും. ഇതിലൂടെ നമുക്ക് USBയിലൂടെ പാട്ടുകൾ പ്ലേ ചെയ്യിക്കാം, ബ്ലൂടൂത്ത് വഴിയും പാട്ടുകൾ നമുക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിലേക്ക് പ്ലേ ചെയ്യിക്കാം. അങ്ങനെ ഈ സൗണ്ട് സിസ്റ്റത്തെ നമുക്കൊരു സ്മാർട്ട് ബ്ലൂടൂത്ത് ആൻഡ് USB സൗണ്ട് സിസ്റ്റമാക്കി മാറ്റാം. പഴയ വേസ്റ്റായിട്ട് ഒരുപാട് വേറെ ഇരിക്കുന്ന സൗണ്ട് സിസ്റ്റങ്ങൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കുമ്പോഴൊന്നും വയറുകൾ കറക്റ്റ് അതിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ കൊടുക്കുക. ഓഡിയോ ഇൻപുട്ടിലേക്ക് കറക്റ്റായിട്ട് ഓഡിയോ കൊടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ആകാതെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, എങ്കിലേ ഇത് വർക്കാവുള്ളൂ. ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഈ ബോർഡുകളിലൊക്കെ മിക്കതിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ബോഡിയിൽ അതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വരുന്ന വയറുകളിലൊക്കെ ഈ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ പ്രോബ് കണക്ട് ചെയ്തുകൊണ്ട് 5 volt എവിടെയാണ് വരുന്നത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ നെഗറ്റീവും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ബോർഡിലുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് വയറുകൾ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. അതായത് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി ആയിരിക്കും, അതായത് ഇതിൻ്റെ തകിട് പാർട്സുകളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമായിരിക്കും അതിൻ്റെ നെഗറ്റീവ്. അതിലേക്ക് അതിൻ്റെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയും ബോർഡിലെ ഏതെങ്കിലും ഭാഗമായിട്ട് കണ്ടിന്യൂട്ടി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വയറും കണക്ട് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് 5 volt വയർ കണക്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് പൊളാരിറ്റി ചേഞ്ച് ആകാതെ ഓഡിയോ ഡീകോഡിംഗ് ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. അത്രയും ആകുമ്പോൾ നമ്മൾ ഓഡിയോ ഡീകോഡിംഗ് ബോർഡിലേക്കുള്ള 5 volt സപ്ലൈ നമുക്ക് എത്തിക്കാം. അടുത്ത പിന്നെ നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓഡിയോ ഇൻപുട്ടാണ്. അതായത് ഈ ഓഡിയോ ഡീകോഡിംഗ് ബോർഡിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ടുകൾ നമുക്ക് ഈ
സൗണ്ട് സിസ്റ്റത്തിലെല്ലാം ഓക്സ് ഇൻപുട്ട് കാണും. ഓക്സ് ഇൻപുട്ടിലേക്ക് നമ്മൾ കേബിൾ ഉപയോഗിച്ച് വയർ ഉപയോഗിച്ച് സോൾഡർ ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഡീകോഡിംഗ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് സിസ്റ്റങ്ങൾ ബ്ലൂടൂത്ത് ആൻഡ് USB ഫങ്ഷൻസ് വർക്കാകുന്നതായിരിക്കും. ഒരു ബാക്കിൽ നോക്കിയാൽ കാണാം ഓക്സ് ഇൻപുട്ട്. ഈ ഓക്സ് ഇൻപുട്ടിൻ്റെ ബോർഡിലേക്ക് കണക്ഷൻ വരുന്ന ഭാഗത്ത് നമുക്ക് കാണാം അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് വയറുകൾ കണക്ട് ചെയ്യുക, പിന്നെ നെഗറ്റീവ് ഗ്രൗണ്ടിലേക്കും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. അത്രയും കണക്ഷൻ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കണക്ഷൻസും കണക്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു നല്ലൊരു ഷീൽഡ് വയർ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് സെൻറ്ററിലെ ഷീൽഡ് വയർ കണക്ട് ചെയ്യുക, ബാക്കി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചുമല കറുപ്പ് വയറുകളും കണക്ട് ചെയ്യുക. ഇത്രയും കണക്ഷൻ ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കണക്ഷനും റെഡി ആയിക്കഴിയും. അത് നമ്മൾ ഓഡിയോ ഡീകോഡിംഗ് ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ വയർ കണക്റ്റ് ചെയ്യുക. നമുക്ക് ഈ ഓഡിയോ ഡീകോഡിംഗ് ബോർഡ് മാർക്കറ്റിൽ ഇലക്ട്രോണിക്സ് പെയർ ഷോപ്പിലൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. 200 രൂപയിൽ താഴെയുള്ളു അതിൻ്റെ വില. അത്യാവശ്യം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇത് കണക്കുള്ള സെറ്റുകളിലേക്ക് കണക്ട് ചെയ്താൽ നമുക്കത് ബ്ലൂടൂത്ത് ഡീകോഡ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വെറും 200 രൂപ ഒരു ചിലവേ ഉള്ളൂ നമ്മൾക്കിത് ചെയ്യുന്നതിനും. അപ്പം ഇത് ഞാൻ ഈ ബ്ലൂടൂത്ത് ഡീകോഡിംഗ് ബോർഡിൻ്റെ സൈഡിൽ ബോഡിയിൽ എൻ്റെ തകിടിൽ അതായത് അടപ്പിൽ ഒരു കട്ട് ചെയ്തിട്ടാണ് അതിലേക്കാണിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സംശയങ്ങളും മറ്റും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ രവീന്ദ്ര റോയ്, ഗുഡ് ബൈ.